കേരളത്തിൽ ആപ്പുകളുടെ ബഹളമാണ് ഈ അടുത്തിടെ പോലീസ് രണ്ടാമതൊരു ആപ്പ് ഇറക്കി അതിന്റെ പേര് പൊൽ ആപ്പ് അത് പൊല്ലാപ്പ് എന്ന് പറയും യഥാർത്ഥത്തിൽ പോലീസിനെ യോജിച്ച പേരല്ല ഈ പൊല്ലാപ്പ് അത് സർക്കാരിനാണ് യോജിക്കുന്നത് സർക്കാരിന്റെ അതായത് ബിവറേജസ് കോർപ്പറേഷന്റെ സ്വന്തം ആപ്പായ ബെബ്ക്യു ആപ്പിന് പൊല്ലാപ്പ് എന്ന പേരിട്ടാൽ എത്രയോ നല്ലതായിരുന്നു അതിന് യോജിച്ച പേര് പൊല്ലാപ്പ് തന്നെയാണ് ബെബ്ക്യു ആപ്പ് ഇറങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ ആരോപണങ്ങളും ദുരാരോപണങ്ങളും സർക്കാരിനെ വിട്ടൊഴിയുന്നില്ല സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന ഈ ആപ്പിനെതിരെയുള്ള ആരോപണങ്ങൾ എല്ലാം ശരിയാണെന്ന് വേണം നമുക്ക് കരുതാൻ കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ടോക്കൺ വിതരണവും മദ്യ വിതരണവും നടക്കുന്നത് ടോക്കൺ ഇല്ലാതെ തന്നെ വൻതോതിൽ മദ്യമാണ് ബാറുകളിൽ വിതരണം ചെയ്യുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റിൽ ടോക്കൺ ഉള്ളവർക്ക് മാത്രം മദ്യം വിതരണം ചെയ്യുമ്പോൾ ഒരു ടോക്കണും ഒരു ക്യൂവും ഇല്ലാതെ ബാറുകളിൽ യഥേഷ്ടം ആവശ്യത്തിനനുസരിച്ച് മദ്യം വിതരണം ചെയ്യുന്നു ഇതുമൂലം നഷ്ടം ആർക്കാണ് ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കും ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നടക്കുന്ന ബിസിനസ്സുകളുടെ എത്രയോ ഇരട്ടിയാണ് ബാറുകളിൽ നടക്കുന്നത് ലോക്ക്ഡൗണിന് മുൻപ് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നടന്ന ബിസിനസ്സുകളുടെ പത്തിലൊന്ന് പോലും ഇപ്പോൾ നടക്കുന്നില്ല ഈ കള്ളക്കളിക്ക് കൂട്ടു നിൽക്കുന്നതോ സർക്കാരും എക്സൈസ് വകുപ്പും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു ടോക്കണും ഇല്ലാതെ ബുക്കിംഗും ഇല്ലാതെ ബാറുകളിൽ ഇങ്ങനെ മദ്യം വിതരണം ചെയ്യുന്നത് മൂലം കോടികളാണ് സർക്കാരിന് നഷ്ടം ഈ കോടികൾ ചെന്ന് വീഴുന്നതോ ബാർ ഉടമകളുടെ പോക്കറ്റിലും ബാറുകളെ പരിശോധിക്കുന്നതിൽ നിന്നും എക്സൈസ് വകുപ്പിനെ ഒഴിവാക്കിയത് അത് മനഃപൂർവമാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരെ ഒഴിവാക്കിയത് മൂലം യഥേഷ്ടം അതായത് സൗകര്യത്തിനനുസരിച്ച് ആളുകളുടെ ആവശ്യം അനുസരിച്ച് മദ്യം ബാറുകാർ വിതരണം ചെയ്യുന്നു ഇങ്ങനെ വിതരണം ചെയ്യുന്ന അതായത് ബാറുകളിൽ വിതരണം ചെയ്യുന്ന മദ്യങ്ങൾ കൂടുതലും വ്യാജനാണ് വ്യാജനെന്ന് പറയുമ്പോൾ സംശയിക്കേണ്ട വ്യാജമദ്യമല്ല പക്ഷേ അവർ സ്വന്തമായി നിർമ്മിക്കുന്ന മദ്യവും അതുപോലെ തന്നെ കമ്പനികളിൽ നിന്നും വ്യാജമായി അതായത് സർക്കാരിൻ്റെ കണക്കിൽ വരാതെ ടാക്സ് ഒന്നും അടയ്ക്കാതെ നേരിട്ട് കമ്പനികളിൽ നിന്നും ബാറുകളിലേക്ക് എത്തുന്ന മദ്യം അങ്ങനെ എത്താൻ പാടില്ലെന്നുള്ളതാണ് വ്യവസ്ഥയെങ്കിലും ഇങ്ങനെ വൻതോതിൽ ബാറുകളിലേക്ക് നേരിട്ട് കമ്പനികളിൽ നിന്നും മദ്യം എത്തുന്നു ഇതൊന്നും പരിശോധിക്കാൻ എക്സൈസ് തയ്യാറാവുന്നില്ല കാരണം പരിശോധനയിൽ നിന്നും എക്സൈസിനെ ഒഴിവാക്കിയിരിക്കുകയാണ് സ്വന്തമായി മദ്യം നിർമ്മിക്കുന്ന ബാറുകളാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലും അതും വ്യാജമായി നിർമ്മിക്കുന്നത് ഒരു ബാറുകാർക്കും സ്വന്തമായി മദ്യം നിർമ്മിക്കാൻ ലൈസൻസ് സർക്കാർ നൽകിയിട്ടില്ല പക്ഷേ മിക്ക ബാറുകാരും സ്വന്തമായി ബോട്ടിലിംഗ് പ്ലാന്റ് നടത്തുന്നുണ്ട് അത് പരസ്യമായിട്ടല്ല വളരെ രഹസ്യമായിട്ട് അതിൽ നിർമ്മിക്കുന്ന മദ്യമാണ് ഇങ്ങനെ നിർബാധം വിതരണം ചെയ്യുന്നത് ഇവർ പേരിനും വേണ്ടി ആരെങ്കിലും കയറി പരിശോധിച്ചാൽ കണ്ടുപിടിക്കാതിരിക്കാൻ വളരെ കുറച്ച് മദ്യം മാത്രം ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും എടുക്കും ഇങ്ങനെ എടുക്കുന്നവ ആ സ്റ്റോക്ക് അവിടെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ എപ്പോഴും കാണും ഏത് സമയത്ത് ആര് വന്ന് പരിശോധിച്ചാലും ആ സ്റ്റോക്കിലുള്ള മദ്യം അതായത് യഥാർത്ഥ മദ്യം അവരുടെ സ്റ്റോക്കിൽ കാണും ബാക്കി വിതരണം ചെയ്യുന്നതോ വ്യാജനം ഇങ്ങനെ വാങ്ങുന്ന മദ്യങ്ങൾക്ക് സാധാരണ ബില്ല് കൊടുക്കാറില്ല അഥവാ ബില്ല് നിർബന്ധമായി ആവശ്യപ്പെട്ടാലോ ആരെങ്കിലും എപ്പോഴെങ്കിലും ബുക്ക് ചെയ്ത ടോക്കണിൻ്റെ നമ്പർ വെച്ച് ബില്ല് എഴുതി കൊടുക്കും അത് കമ്പ്യൂട്ടർ ബില്ലോ മറ്റൊന്നുമല്ല ബില്ല് എഴുതി കൊടുക്കും ഇത് പരിശോധിക്കേണ്ടത് മറ്റാരുമല്ല എക്സൈസ് വകുപ്പാണ് പക്ഷേ എക്സൈസ് വകുപ്പിന് പരിശോധിക്കാൻ നിർവാഹമില്ല അതുപോലെ ഒരു സമയം 5 പേർ എന്ന നിബന്ധനയും ഇവിടെയില്ല ഇവിടെ ക്യൂവുമില്ല നിബന്ധനകളുമില്ല യഥേഷ്ടം ആളുകൾ ഒറ്റയ്ക്കും കൂട്ടമായും വന്ന് മദ്യം വാങ്ങിക്കുന്നത് ഏത് ബാറിൽ ചെന്നാലും കാണാം ഒരു സാമൂഹ്യ അകലം പാലിക്കുകയോ ക്യൂ നിൽക്കുകയോ ആരും ചെയ്യുന്നില്ല ഇത് നിയന്ത്രിക്കാൻ ആരുമൊട്ട് അവിടെ തയ്യാറാവുന്നുമില്ല ഇങ്ങനെ ടോക്കൺ അനുസരിച്ച് മാത്രം ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ മദ്യം വിൽക്കുമ്പോൾ അത് ബുക്ക് ചെയ്ത് ടോക്കൺ എടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാതെ അത് പല ആളുകൾക്കും ആപ്പ് വഴി ടോക്കൺ കിട്ടാറില്ല അഥവാ ഒരുപക്ഷെ കിട്ടിയാൽ തന്നെ അത് വലിയ ബാറുകളിലേക്കായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ഇതെല്ലാം ഒഴിവാക്കി കുടിയന്മാർ നേരെ ഓടുന്നത് ബാറുകളിലേക്കാണ് കാരണം ഈ ഒരു പൊല്ലാപ്പും ഈ ഒരു തൊല്ലയും
ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബാറുകളിലേക്ക് ചെന്നാൽ യഥേഷ്ടം ചോദിക്കുന്ന മദ്യം ചോദിക്കുന്ന അളവിൽ കിട്ടും. നാല് ബോട്ടിലല്ല, അഞ്ച് ബോട്ടിലല്ല, അഞ്ച് ലിറ്റർ അല്ല, എത്ര ലിറ്റർ വേണേലും എത്ര ബോട്ടിൽ വേണേലും ബാറുകളിൽ നിന്നും ലഭിക്കും. ഈ വ്യാജ മദ്യ വിൽപ്പനയ്ക്ക് സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയും ഇതിന് ലൈസൻസ് കൊടുക്കുകയും ചെയ്തത് സർക്കാരാണ്. അതും ബോധപൂർവം ഈ ബാറുകാർക്ക് പൈസ ഉണ്ടാക്കാൻ, അതായത് കോടികൾ ഉണ്ടാക്കാൻ സർക്കാർ ഇടമൊരുക്കി കൊടുത്തു. അത് ആപ്പിലൂടെ. ഇത് സർക്കാരും ബാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഉണ്ടാക്കിയ കരാറാണെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ വേറെ ഒരു തരത്തിലുമായിരിക്കില്ല. കാരണം നികുതി ഇനത്തിൽ കോടികളാണ് സർക്കാരിൻ്റെ ഖജനാവിന് നഷ്ടം. ഈ നഷ്ടം സഹിക്കാൻ ഒരു സർക്കാരും തയ്യാറാവില്ല. അപ്പോൾ ഇത് ബോധപൂർവം അനുവദിച്ച ഒരു ലൈസൻസാണ് ബാറുകാർക്ക്. ഈ കൊറോണ കാലത്ത് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മറ്റും സാലറി കട്ട് ചെയ്ത് സർക്കാർ ദാരിദ്ര്യം കാണിക്കുമ്പോൾ മറുവശത്ത് ഇങ്ങനെ കോടികൾ ഒഴുക്കി, അതായത് കോടികൾ ഉണ്ടാക്കാൻ ബാറുകാർക്ക് അവസരം നൽകുന്നത് ഏത് വ്യവസ്ഥാ പ്രകാരമാണ്? ഇതിനെതിരെ പ്രതിഷേധിക്കാനോ ശബ്ദിക്കാനോ ഇവിടെ ഒരു പ്രതിപക്ഷവുമില്ല, ഒരു മൂന്നാം മുന്നണിയുമില്ല, അന്തിചർച്ചയ്ക്കിരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളുമില്ല, പന്തംകുളത്തി പ്രകടനമില്ല, സെക്രട്ടേറിയറ്റ് വളയിലില്ല, ഒരു പ്രതിഷേധവുമില്ല. കാരണം ബാറുകാരുടെ കാര്യത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. പണ്ടുള്ളവർ പറയുന്നത് പോലെ പൊതുജനം കഴുതകൾ.